ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ മഴ നല്ല മഴയാണ്. ഈ മഴയത്ത് നമ്മളൊരു മെഗാ അൽഫഹം ചിക്കൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇത് വേറെ എവിടെയല്ല, എൻ്റെ വീടിനടുത്തുള്ള നജ്റാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഔട്ട്ഡോറിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നടന്നില്ല, എല്ലാം പാളിപ്പോയി, മഴ നമ്മളെ ചതിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കളയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ നമ്മൾ ഈ നജ്റാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ എടുക്കാനുള്ള പ്ലാനാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഓഡിറ്റോറിയമാണ് റിയാസിൻ്റെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മെഗാ അൽഫഹം, മെഗാ ചിക്കൻ അൽഫഹത്തിൻ്റെ വീഡിയോയുടെ കാഴ്ചകൾ കാണാം. ഓക്കെ, എല്ലാ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, പുതിയ കൂട്ടുകാർ വരുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം, വാ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ അൽഫഹത്തിൻ്റെ ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്ത് അൽഫഹത്തിൻ്റെ പീസാക്കി എടുക്കാം. ഓക്കെ, ആദ്യം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് അതിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കഴുകി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ നമുക്കിത് അൽഫഹത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മസാല ആക്കി എടുക്കാം. മഹമ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, ഇഞ്ചി കുറച്ച് മതി കേട്ടോ. പിന്നെ സവാള, സവാള നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ചു. സവാള അതിനിടയ്ക്ക് പച്ചമുളക്, പച്ചമുളക് നല്ല എരിയണ്ടേ, പച്ചമുളക് അല്ലെങ്കിൽ മല്ലിയില, പുതിന ഇല ഒന്നായിട്ട് അടിച്ചെടുത്ത് മിക്സിയിട്ട് അടിച്ചെടുത്ത് നല്ല ടേസ്റ്റ് കിട്ടണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി, അതായത് ഗരം മസാല പൊടിച്ചെടുത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല. പിന്നെ മുളക് പൊടി കുറച്ച്, ഒരു കളറിന് വേണ്ടിയിട്ട്, കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി. അതിൻ്റെ ലാസ്റ്റ് മഞ്ഞൾപ്പൊടി. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തെടുത്ത് നമ്മൾ വാങ്ങിക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത നെക്സ്റ്റ് പരിപാടി നമ്മൾ ഈ മസാല ചിക്കനിലോട്ട് തേച്ച് പിടിക്കണം. നെക്സ്റ്റ് വക്കണം, അപ്പം മുക്കി ഇങ്ങനെ തിരിച്ച് മുക്കി തേച്ച് പിടിക്കണം. എല്ലായിടത്തും മസാല എത്തണം. അപ്പോൾ എല്ലാ ചിക്കനിലും മസാലയൊക്കെ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നേരെ ഇതാണ് നമ്മുടെ ഈ മെഷീൻ വരില്ലേ, ഇതിലോട്ട് കയറ്റിയ ചനലിൽ കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ അൽഫഹം, മെഗാ ചിക്കൻ അൽഫഹം റെഡിയാണ്. ഓക്കെ, നജ്റാൻ ഓഡിറ്റോറിയത്തിൻ്റെ കിച്ചണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം കിച്ചണിൽ നമ്മളെ പയ്യന്മാരെല്ലാം റെഡിയാണ്, പരിപാടികളെല്ലാം ഏകദേശം തീ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നാളെ കത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ അതാ മെഗാ അൽഫഹം ഉണ്ടാക്കുന്ന മെഷീൻ റെഡിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെഗാ അൽഫഹം വീഡിയോയുടെ മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒരാഴ്ച എടുത്തു കേട്ടോ, ഒരാഴ്ച. ഈ ഒരാഴ്ച എനിക്ക് കടപ്പാട് പറയാനുള്ളത് നമ്മുടെ ഹരി എന്ന് പറയുന്ന കൂട്ടുകാരനും പിന്നെ സക്കീർക്ക, നമ്മുടെ സ്വന്തം സക്കീർക്ക, നമ്മൾ രണ്ടുപേർ വെൽഡർമാരാണ്, പുള്ളിക്കാരന്മാർ. അവരെ വർക്ക്ഷോപ്പിലിട്ട് ഏകദേശം ഒരാഴ്ച എടുത്ത് പണിഞ്ഞ് എടുത്തതാണ് കേട്ടോ. ഏകദേശം അറ്റ ടൈമിൽ നമുക്ക് 9 അൽഫഹം, മെഗാ അൽഫഹം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള കനൽ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചങ്സ് നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ മഴ ആയതുകൊണ്ട് നമ്മളിന്ന് പുറത്താണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്, ഔട്ട്ഡോർ ഷൂട്ടിംഗ്, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തെന്നൂരുള്ള നജ്റാൻ ഓഡിറ്റോറിയത്തിൽ എൻ്റെ സുഹൃത്താണ് റിയാസ്, റിയാസിൻ്റെ നജ്റാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഷൂട്ടിംഗ്. അവരുടെ കിച്ചണാണ് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. മഴയാണ് രാവിലെ മുതൽ ഇതുവരെയും തോരാത്ത മഴയാണ്. പ്രതികൂല സാഹചര്യമായിരുന്നിട്ടും
നമ്മൾ എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് വരുന്നതാണ്. ഈ വീഡിയോ നമ്മൾ ക്രിസ്മസ് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. നമ്മുടെ മെഗാ അൽഫഹം ചിക്കൻ അൽഫഹത്തിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ തിയേറ്റർ റെഡിയായി സെറ്റായിട്ടുണ്ട്, കനലായിട്ടുണ്ട്. നമുക്കിനി മിഷനിൽ ചിക്കൻ വെച്ച് കയറ്റണം. ഇതാണ് കേട്ടോ നമ്മൾ മെഷ് വെച്ചിട്ടുണ്ടാക്കിയ ഓരോ ഇതുപോലുള്ള 9 എണ്ണമുണ്ട്, അതുപോലെ 9 ചിക്കനുണ്ട്. അപ്പോൾ ഓരോ ചിക്കൻ ഇതിൽ കയറ്റി ഇതിലാക്കി ഇത് അവഗണിച്ചിടാം. ഇവിടെ ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. കമോ, ലെറ്റ്സ് ഗോ. ഇതെങ്ങനെ വെച്ചാൽ അടച്ചിട്ട് ചെറിയൊരു 8 mm TMT ചെറിയ പീസ് കട്ട് ചെയ്ത് വളച്ചെടുത്തേനെ കേട്ടോ. അത് ഇങ്ങനെ കുറച്ച് പാടാണ്. ഓക്കെ, ലോക്കായി. ഇനിതാ താഴോട്ട് പോവില്ല, പുറത്തോട്ട് പോവില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നേരെ ഇതിൽ കയറ്റാൻ പോവാണ്. ഇതിലല്ല, ഇതിലാണ് കേട്ടോ. കുറച്ച് കയറ്റാൻ അല്പം പാടുണ്ടായിരുന്നു, ടൈറ്റ് ആയിരുന്നു. ആ ഇങ്ങനെ കയറ്റുക. ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സാധനം. ഇത് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തായി. ഇതിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഇങ്ങനെ 9 ചിക്കനും ഇതുപോലെ വെക്കണം. നേരെ ചാർക്കോളിലോട്ട് വെക്കുക, കറക്കുക. അപ്പം നമ്മളെ മെഗാ അൽഫഹം ചിക്കൻ അതിൻ്റെ പരിപാടിയിലേക്ക് നോക്കുന്നു. ഓക്കെ, കമോൺ. അപ്പൊ നമ്മുടെ 9 ചിക്കനും വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചിക്കൻ, ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ണിലോട്ട് കയറ്റണം കേട്ടോ. കടപ്പോ വാ. ഓക്കെ, കിട്ടണം. കിട്ടണ്ട, നമുക്കിനി ഇതൊന്ന് കറക്കി നോക്കാം. തിരിച്ചറിയോ കേട്ടോ, കിട്ടണം. നൈസ് നൈസായിട്ട് പോകും. യെസ് യെസ്. ഓക്കെ, നമ്മുടെ മെഗാ അൽഫഹം ചിക്കൻ അതിന് കറങ്ങാൻ പോവുകയാണ്. ഓക്കെ, കല്ല കല്ല ചൂട് തുളേ. അപ്പോൾ നമ്മുടെ മെഗാ ചിക്കൻ അൽഫഹം ഫുള്ള് റെഡിയാക്കി സംഭവം നമ്മൾ മെഷീനിൽ കയറ്റി കറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തീ, നല്ല ചൂട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് വെന്ത് തുടങ്ങി, നല്ല ചെറുതായിട്ട് നീരൊക്കെ വറ്റി തുടങ്ങി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പോൾ വീഡിയോയിലേക്ക് ബാക്കി കാണാം, വരൂ. അപ്പോൾ നമ്മുടെ മെഗാ ചിക്കൻ അൽഫഹം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി റെഡി ആയിട്ട് ഇത് ഇറക്കാൻ പോവുകയാണ്. ഇനി നല്ല ചൂടായി, നല്ല കമ്പിയെല്ലാം പഴുത്തിരിക്കുന്നു. കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറത്ത് ഇപ്പോൾ സെപ്പറേറ്റ് ആക്കുന്നു. മന്തി റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മന്തി റൈസും ഈ അൽഫഹം കൂടെ കുറിച്ചാണ് നമുക്ക് കഴിക്കാൻ വന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് കാണാം. ഓക്കെ,
നടുക്കത്ത് കഴിക്കാം. ഇപ്പം നമ്മുടെ 2023 ഡിസംബറിലെ അവസാനത്തെ വീഡിയോ ഇതാ എത്തിക്കഴിക്കുന്നു. ഈ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇതാ നമ്മുടെ എന്താണ് മെഗാ ചിക്കൻ അൽഫഹം റെഡി ആയിട്ടുണ്ട്. ഇതാ കുറച്ച് റൈസുണ്ട്, കുബൂസുണ്ട്, സലാഡുണ്ട്. നമ്മുടെ മെഗാ ചിക്കൻ അൽഫഹം റെഡിയാണ്, നമുക്കിനി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകൾ ഇനി നമുക്ക് 2024 കാണാം. ഓക്കെ, ബൈ. അതിലെ തൊടുവുള്ളു. മാങ്കോ.